ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് ഇൻഷാല്ലാ എല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ട് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് ഈ സ്പോഞ്ച് കൊണ്ടുവന്ന് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ബ്രഷ് കൊണ്ടിട്ട് സെക്കൻഡ് കോട്ടിൽ നിന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മറഞ്ഞു പോയിക്കോളും. സെക്കൻഡ് കോട്ട് ഡ്രൈ ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ പേപ്പർ ബാഗാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിൽ ഏത് കളറുണ്ടോ അതൊക്കെ എടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ അളവിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ പേപ്പർ ബാഗിൻ്റെ നീളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വീതിയിലും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കണം. എന്നിട്ടത് ഒന്നും കൂടെ കോണായിട്ട് മടക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലെ ഭാഗം പുറകിലോട്ടാക്കി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നീട് അത് വീണ്ടും പുറകിലോട്ടാക്കി ഇതുപോലെ തന്നെ റോൾ ചെയ്യണം. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ആദ്യം കോൺ പോലെ മടക്കിയപ്പോൾ കുറച്ച് ഭാഗം താഴോട്ട് നീണ്ടു നിൽപ്പുണ്ടായിരുന്നു. അവിടെ പിടിച്ചിട്ടാണ് ഇതുപോലെ റോൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ റോസ് ഉണ്ടാക്കിയെടുക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആ പീസിൻ്റെ എൻഡ് വരെയും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്ലൂഗണാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂഗണാകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഗ്ലൂഗണില്ലാത്തവരാണെങ്കിൽ ഫെവി ബോണ്ടാണെങ്കിലും കൊണ്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു റോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ റോസസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിക്കുകയാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ കുറേ റോസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പേപ്പർ ബാഗ് കൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഒരു നോ പെയിൻ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ മേളിലെ ഐക്കാർഡിലും വീഡിയോയുടെ എൻഡിൽ എൻഡ് സ്ക്രീനിലും പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വിട്ടേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ സിസ്റ്ററിനൊരു ചാനലുണ്ട്, കുക്കിംഗ് ചാനലാണ്. ജസ്റ്റീസ് ഫുഡി ഡേയ്സ് എന്നാണ് പേര്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമാവുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതുപോലെ കുറേ റോസസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ റോസിൻ്റെ ബാക്കിലുള്ള എക്സ്ട്രാ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഞാൻ വൈറ്റ് പേപ്പർ ബാഗ് കൊണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ അക്രിലിക് പെയിൻറ് കൊണ്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലീഫെല്ലാം ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂഗൺ ഇല്ലാത്തവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫെവി ബോണ്ട് ആണെങ്കിലും എടുക്കാം. ഫെവി കോൾ കൊണ്ട് ഒട്ടിക്കാനാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടൊന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്കെൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.